ശ്രീ രാഹുൽ ഈശ്വർ എന്ത് തന്നെ പറഞ്ഞാലും ഇത് സർക്കാരിനായിട്ട് ഒരു തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാഹുൽ അതുപോലെ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ട് അത് പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് വിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി അതിന് കാരണം എന്താണ് ഇനി നിശബ്ദമായി ഇരിക്കാൻ പറ്റുകയില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ആർക്ക് സർക്കാരിന് ഇങ്ങനെ മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്ന് അപ്പോൾ കഴിഞ്ഞ നാല് വർഷം രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം എവിടെയായിരുന്നു സർക്കാർ എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ സർക്കാർ ആരെയൊക്കെയോ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെ വ്യക്തമാവുകയാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവിലൂടെ അതുപോലെ രണ്ടായിരത്തി പത്തൊൻപത് വിടാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ ഡി ജി പിക്ക് റിപ്പോർട്ട് കൈമാറിയതാണ് അക്കാര്യം അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കോടതി പറയുകയാണ് ശരി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി വരെ മുതൽ കൂട്ടി നോക്കിക്കോളൂ മൂന്ന് വർഷത്തിലധികമായി എന്നിട്ട് എന്ത് നടപടി എടുത്തു എന്നാണ് അപ്പോൾ സർക്കാരിന്റെ പൂർണ്ണമായ പരാജയം ഇവിടെ സംഭവിച്ചിരിക്കുകയല്ലേ ശ്രീ മഞ്ജുഷ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ അവധാനതയോടെ ബാലൻസ്ഡ് ആയൊരു സമീപനത്തിലാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സൂക്ഷ്മാംശങ്ങൾ എടുത്തത് നമുക്ക് ആ വിധി പൂർണ്ണമായും മനസ്സിലാക്കുമെങ്കിൽ അതിന്റെ പൂർണ്ണ റിപ്പോർട്ടിലേക്ക് പോകാമെങ്കിൽ അറിയാം ഇതിന്റെ പേരിൽ മാധ്യമങ്ങൾ ട്രയൽ നടത്താൻ പാടില്ല പ്രതിയുടെയും ആരോപിതന്റെയും പേര് വെളിവിടാൻ പാടില്ല ടുക്കത്തിൽ എടുത്ത് ചാടി നടപടികൾ എടുക്കാൻ പാടില്ല എന്താണ് ചെയ്യേണ്ടത് എന്ന് പഠിച്ചിട്ട് കോടതി അറിയിക്കണം തുടങ്ങിയ എല്ലാവർക്കും യോജിക്കുന്ന രണ്ടു പക്ഷത്തിന്റെയും വാദങ്ങൾ സൂക്ഷ്മമായി കേട്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തി വളരെ പക്കമാർന്ന ഒരു സമീപനമാണ് ബാലൻസിംഗും ഇതിനകത്ത് കോടതി നടത്തിയിട്ടില്ല കോടതി അങ്ങനെ ഒരു ഒരുപക്ഷത്തിന്റെ അഭിപ്രായം കേട്ടുള്ള തീരുമാനമൊന്നും അല്ല എടുത്തത് അല്ലെങ്കിൽ രണ്ടുപക്ഷത്തിനും ഫേവർ ചെയ്യുന്ന സമീപനമൊന്നും അല്ല ശ്രീ രാഹുൽ ഈശോ താങ്കൾ അതിനകത്ത് പ്രിന്റ് ഈ മീഡിയയുടെ കാര്യം പറഞ്ഞ കാര്യം മാത്രം എടുത്തു വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത് ഏറ്റവും അവസാനം കോടതി കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഓർഡറിന്റെ അവസാന പാരഗ്രാഫിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് മീഡിയ അതിനകത്ത് ഒരു സ്വയം വരുത്തുമെന്നുള്ള പ്രത്യാശയും കോടതിക്ക് മീഡിയത്തിൽ മിണ്ടരുത് എന്നുള്ള കാര്യമൊന്നും കോടതി പറഞ്ഞിട്ടില്ല അത് മാത്രമല്ല അല്ലല്ല അത് മാത്രമല്ല താങ്കൾക്ക് നേരത്തെ പറഞ്ഞിരുന്ന പല ഡിഫൻസും ഉണ്ടല്ലോ അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഉത്തരവാണിത് ഉദാഹരണത്തിന് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു കമ്മിറ്റി മാത്രമാണ് അല്ല അതുകൊണ്ട് ഇതൊരു പഠന റിപ്പോർട്ട് മാത്രമാണ് ഇതിൽ പറഞ്ഞ കാര്യങ്ങളിൽ കേസെടുക്കുവാനൊന്നുമുള്ള അധികാരമില്ല എന്നൊക്കെയുള്ള വാദമുഖങ്ങൾ ഇവിടെ വന്നിരുന്നു അതിന് പോലും അക്കപ്പെട്ട് കോടതി പറഞ്ഞിരിക്കുകയാണ് വളരെ പ്രഗത്ഭരടങ്ങിയ ഒരു കമ്മിറ്റിയാണിത് ഹൈ പ്രൊഫൈൽ അങ്ങനെ ഒരു കമ്മിറ്റിയാണ് ലാഘവത്തോടു കൂടി സർക്കാർ കണ്ടതെന്ന് പറഞ്ഞിരിക്കുകയാണ് പൊതുപണമാണ് ഈ കമ്മിറ്റിക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് പിന്നെ എന്തിനാണ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ മടി കാണിച്ചത് ഇത്രയും വർഷം എന്നൊക്കെ പറയുമ്പോൾ ഒരു വശത്തിന് മാത്രം അനുകൂലമല്ല ഒറ്റ സർക്കാരിനെതിരായിട്ടുള്ള ഒറ്റ സ്റ്റാൻഡ് തന്നെയാണ് ഇവിടെ ഹൈക്കോടതി എടുത്തിരിക്കുന്നത് സ്ത്രീ സുരക്ഷയെ മാനിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സ്റ്റാൻഡ് നമ്മൾ എല്ലാവരും അനുസരിക്കാൻ ബാധ്യസ്ഥമാണ് ആ സ്റ്റാൻഡിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു പക്ഷെ ഒരുപക്ഷെ ശ്രീ മഞ്ജുഷോ നമ്മുടെ മുഖ്യധാരോ മാധ്യമങ്ങളോ വേണ്ട രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമാണ് ഉള്ളത് അതിലാണ് മാധ്യമങ്ങൾ സ്വയം നിയന്ത്രണം സെൽഫ് റെഗുലേഷൻ ഈ കാര്യത്തിൽ പാലിക്കുമെന്ന് കരുതുന്നു എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ പലപ്പോഴും ഇതിൽ വിചാരണ ചെയ്യരുത് മാധ്യമ വിചാരണയിലേക്ക് പോകരുത് ഇവരുടെ പേരുകൾ പുറത്തുവിടരുത് അവരുടെ സ്വകാര്യത മാനിക്കണം രണ്ട് സജിമോഹൻ പാറയിലിനെ കുറിച്ചും ബഹുമാനപ്പെട്ട ഹൈക്കോടതി സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഹർജിയിലെ നിയമവശങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം

എ ജി കോടതിയിൽ ചെന്ന് പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഹർജി ഇപ്പോൾ നിലനിൽക്കുന്നതല്ല അപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് അതിൽ പറഞ്ഞിരിക്കുന്ന നിയമവശങ്ങൾ പ്രസക്തമല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഹൈക്കോടതി വളരെ ആലോചിച്ച് വളരെ സന്തുലിതമായ ഒരു സമീപനം എടുത്തു ആ സന്തുലിതമായ സമീപനത്തെ ബഹുമാനിക്കുന്നു ആ ബഹുമാനം തന്നെയാണ് ആർക്കും ഇല്ലെന്നല്ല പക്ഷേ ആ സന്തുലിതമായ സമീപനം പൊതുസമൂഹവും മാധ്യമങ്ങളും കൂടെ സ്വീകരിക്കണം ആ സ്വീകരിക്കുന്ന ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണിക്കണം എന്നുള്ളതാണ് രണ്ടോ ഒരു വരി കൂടെ സൂചിപ്പിച്ചോട്ടെ അതിന്റെ തെളിവുകളല്ലേ നിവൻ പോളിയുടെ കള്ളക്കേസ് നമ്മൾ കണ്ടത് ശ്രീ രഞ്ജിത്തിന്റെ കള്ളക്കേസ് കണ്ടത് രണ്ടായിരത്തി ിൽ ഇല്ലാത്ത ഹോട്ടലിൽ വെച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ ഹോട്ടലിൽ വെച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പീഡിപ്പിച്ചു പറയുന്ന പോലത്തെ കള്ളത്തരങ്ങൾ നമ്മുടെ കേരള സക്ഷേ അതുമായിട്ടൊന്നും ബന്ധപ്പെട്ട അല്ലല്ലോ ഇന്ന് ഹൈക്കോടതിയുടെ ഈ വിധിനായത്തിലെ കാര്യങ്ങൾ വന്നിരിക്കുന്നത് ഒരു റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിൽ കിട്ടുന്നു അതൊരു ഒരേ കാര്യങ്ങൾ മാത്രമല്ല തൊഴിലിടത്തിലെ പീഡനം അതിനകത്ത് വരുന്നുണ്ട് ലൈംഗിക ചൂഷണം വരുന്നുണ്ട് കോമ്പൻസേഷന്റെ കാര്യം വരുന്നുണ്ട് ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടുമ്പോൾ ഈ റിപ്പോർട്ട് എടുത്ത് അട്ടത്ത് വെച്ചത് എന്തിനാണ് എന്നുള്ള ന്യായമായ ചോദ്യമാണ് ഹൈക്കോടതി ഇന്ന് ഉന്നയിച്ചത് ഇതിലിപ്പോൾ ഈ എല്ലാവരുടെയും സ്വകാര്യത മാനിക്കണമെന്ന ഒരു പരാമർശം കോടതി ഇതിൽ നടത്തിയിട്ടുമുണ്ട് പക്ഷെ കോടതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ ഇരയുടെ സ്വകാര്യത മാനിക്കുന്നു എന്ന രീതിയിൽ ഈ വേട്ടക്കാരുടെ സ്വകാര്യത എങ്ങനെ മാനിക്കേണ്ടി മാനിക്കേണ്ടി വരുമോ എന്നുള്ള ചോദ്യം പൊതുസമൂഹം ഉന്നയിച്ചതാണല്ലോ അതിന് കൃത്യമായിട്ട് കോടതി ഇതിനകത്ത് പറയുന്നുണ്ട് കോടതി പറയുന്ന കാര്യം എന്താണ് ഈ ഇരയുടെ സ്വകാര്യത മാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ഒരാക്ഷനും എടുക്കാതെ ഇതെടുത്ത് മാറ്റിവെക്കുന്നതല്ല ഒരു സർക്കാർ ചെയ്യേണ്ടത് എന്ന് അപ്പോൾ അവിടെ പരാതി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അന്നേ ഒരു ഏജൻസിയെ വെച്ച് സർക്കാരിന് അന്വേഷണം തുടങ്ങാമായിരുന്നു അവിടെയും കോടതി പറയുന്നുണ്ട് ശരി ഇക്കാര്യത്തിൽ വ്യക്തിമിന് പരാതി ഒന്നുമില്ല എന്ന് കണക്കാക്കുക കേസ് അവിടെ അവസാനിപ്പിക്കാമല്ലോ അവിടെ ആർക്കാണ് നഷ്ടമുണ്ടായിട്ടുള്ളത് ആർക്കും നഷ്ടമുണ്ടാകുന്നില്ല അവിടെ ഒരു അന്വേഷണം അവിടെ നടക്കുമല്ലോ എന്നാണ് ഇപ്പോൾ നാലു വർഷം ഒരു അന്വേഷണവും നടന്നില്ല എന്ന് പറയുമ്പോൾ ഈ നാലു വർഷക്കാലവും ഇതേ കാര്യങ്ങൾ സിനിമാ മേഖലയിൽ ആവർത്തിച്ചു എന്നല്ലേ കോടതിയുടെ ഹിസ്റ്റോറിക് സമീപനമാണ് ഈ പ്രതികളുടെ പേരും പുറത്തുവിടണം എന്നുള്ളത് നമ്മുടെ നിയമത്തിന്റെ ഇല്ലാത്ത എന്നാൽ ആരുടെയും പേര് പുറത്തുവിടരുതെന്നും അവരുടെയും സ്വകാര്യത മാനിക്കണം ആരോപിതരുടെയും സ്വകാര്യത മാനിക്കണമെന്ന് പറയുന്നത് ഞാൻ അടക്കം പൊതുസമൂഹത്തിൽ നിന്ന് ഉന്നയിച്ച ഒരു കാര്യമാണ് അത് ബഹുമാനപ്പെട്ട കോടതി അതിന് ലീഗൽ പ്രീസിഡൻസ് ഒരു ലീഗൽ സാങ്ടിറ്റി കൂടെ നൽകിയിരിക്കുന്നു അത് ഒരു പ്രധാനപ്പെട്ട നിയമ അതേ സമയത്ത് തന്നെ അതിന്റെ പേരിൽ അന്വേഷണം നടത്താതെ മാറ്റിവെക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട് രാഹുൽ ുന്നു കറക്റ്റ് എഗ്രിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് വളരെ സന്തുലിതമായ ബാലൻസ്ഡ് ആയ അപ്രോച്ച് ആണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായു രാഹുൽ തുടരണം രാഹുൽ തുടരണം ശ്രീ ടി ബി ബിനി